ओम नमो भगवते वासुदेवाय രാമായണ പാരായണം ആരംഭിക്കുന്നതിന് മുമ്പേ ഭഗവാൻ നാരായണൻ്റെ ത്രേതായുഗത്തിലെ അവതാരമായ ശ്രീരാമ അവതാരം വരെയുള്ള വംശങ്ങളെ കുറിച്ച് ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന ത്രിമൂർത്തികൾ, അതിൽ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിൻ്റെ മാനസപുത്രരിൽ ഒരാളായ മരീചിയുടെ മകൻ ആണ് കശ്യപൻ. ആ ബ്രഹ്മാവിൻ്റെ വലത്തേതും ഇടത്തേതുമായ കയ്യിലെ പെരുവിരലിൽ നിന്നും ദക്ഷനും ദക്ഷഭക്തിയും ഉണ്ടായി. ആ ദക്ഷദമ്പതിമാർക്ക് 50 പെൺമക്കളുണ്ടായിരുന്നതിൽ 27 പേരെ ചന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്തു. അതായത് അശ്വതി തുടങ്ങിയ 27 നക്ഷത്രം 10 പേരെ ധർമ്മന് വിവാഹം ചെയ്തു. ധർമ്മരാജാവ് ബ്രഹ്മാവിൻ്റെ വലത്തേ മുലയിൽ നിന്നും ജനിച്ചതാണ് ധർമ്മരാജ. ചന്ദ്രൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രരിൽ ഒരാളായ അത്രിയുടെ കണ്ണുനീർ അദ്ദേഹത്തിൻ്റെ തന്നെ വയറ്റിൽ വീണ് അദ്ദേഹത്തിൻ്റെ തന്നെ വയറ്റിൽ ഉണ്ടായ ഗർഭത്തിൽ നിന്നും ജനിച്ചതാണ് ചന്ദ്രൻ. നേരത്തെ പറഞ്ഞ ബ്രഹ്മാവിൻ്റെ മാനസപുത്രരിൽ മറ്റൊരാളായ മരീചിയുടെ മകനായ കശ്യപൻ ആണ് ദക്ഷദമ്പതിമാരുടെ മറ്റ് 13 പെൺമക്കളെ വിവാഹം കഴിച്ചത്. അതിൽ കശ്യപനും അതിഥിക്കും കൂടി 12 ആദിത്യന്മാർ ജനിച്ചു. ധാതാവ്, മിത്രൻ, ആര്യമാവ്, ശക്രൻ, വരുണൻ, അംശൻ, ഭഗൻ, വിവസ്വാൻ, ഋഷാവ്, സവിതാവ്, തുഷ്ടാവ്, വിഷ്ണു. അതിൽ വിവസ്വാന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് രജനി, ഒന്ന് പ്രഭ, ഒന്ന് സഞ്ജന. സഞ്ജന വിശ്വകർമാവിൻ്റെ മകളാണ്. ആ സഞ്ജനയിൽ വിവസ്വാന് ഉണ്ടായ 3 മക്കളാണ് വിവസ്വത മനു, യമുന, യമൻ. യമുന തപസ് ചെയ്ത് നദിയായി, യമൻ പുഷ്കരണിയുടെ തീരത്ത് ബ്രഹ്മാവിന് തപസ് ചെയ്ത് പിതൃലോകത്തിൻ്റെ രാജാവായി ധർമാധർമ്മങ്ങൾ നോക്കി വിധിക്കുവാനുള്ള അവകാശം നേടി. വിവസ്വത മനുവും തപസ് ചെയ്തു. അങ്ങനെ വിവസ്വാന് വിശ്വകർമാവിൻ്റെ മകളായ സഞ്ജനയിലുണ്ടായ 3 മക്കളിൽ മൂത്തയാളായ വിവസ്വത മനുവിന് ഇക്ഷ്വാകു, ഇള തുടങ്ങിയ 10 മക്കൾ ഉണ്ടായി. അതിൽ ഇക്ഷ്വാകുവിന് 100 മക്കൾ ഉണ്ടായി. 50 പേർക്ക് വടക്കൻ രാജ്യങ്ങളും 50 പേർക്ക് തെക്കൻ രാജ്യങ്ങളും കൊടുത്തു. ഇക്ഷ്വാകുവിൻ്റെ മൂത്ത മകനായ കാകുത്സൻ സൂര്യവംശത്തിൻ്റെ അടുത്ത രാജാവായി. കാകുത്സൻ, യുവനാശ്വൻ, കുവരാശ്വൻ, മന്ധത, പുരുകുത്സൻ, മുചുകുന്ദൻ, ഹരിശ്ചന്ദ്രൻ, ദിലീപൻ, ഭഗീരഥൻ, അതായത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭഗീരഥൻ, നഭഗൻ, അംബാരിഷൻ, രഘു, രഘു മുതൽ രഘുവംശം എന്ന് പറയപ്പെട്ടു തുടങ്ങി, ദശരഥൻ, ഭഗവാന്റെ പൂർണ്ണാവതാരമായ ദശരഥൻ്റെ മകൻ ശ്രീരാമൻ, ലവകുശന്മാർ എന്നിങ്ങനെയാണ് സൂര്യവംശത്തിൻ്റെ വംശാവലി. അത് പറയുമ്പോൾ ചന്ദ്രവംശത്തെ കുറിച്ചുകൂടി ഒന്ന് സൂചിപ്പിക്കാം. ബ്രഹ്മാവിൽ നിന്നും മാനസപുത്രരിൽ ഒരാളായ അത്രി, അത്രിയുടെ മകൻ ചന്ദ്രൻ നേരത്തെ പറഞ്ഞു. ചന്ദ്രൻ്റെ മകൻ ബുധൻ, ബുധൻ്റെ പുരൂരവസ്, ആയുസ്, നഹുഷൻ, ഏയാദി, പൂരു. പൂരു മുതൽ ഇങ്ങോട്ട് പൗരവംശം എന്ന് ചന്ദ്രവംശത്തെ വിളിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ജനമേജയൻ, പ്രാചിന്വാൻ, പ്രവീരൻ, നമസ്യു, വീതഭയൻ, ശുണ്ഠു, ബഹുവിധൻ, സംയാദി, രഹോവാദി, രൗദ്രാശ്വൻ, മതിനാരൻ, സന്തുരോഷൻ. അതിനുശേഷം ദുഷ്യന്തൻ, ദുഷ്യന്തൻ്റെ മകൻ ഭരതൻ. ഭരതൻ്റെ ഭരണത്തോടെ ഈ ചന്ദ്രവംശത്തെ ഭരതവംശം എന്ന് അറിയപ്പെടുകയും ഭരതന് മുൻപും പിൻപുമുള്ള രാജാക്കന്മാരെ ഭാരതൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഭരതന് ശേഷം സുഹോത്രൻ, സുഹോദാവ്, ഗലൻ, ഗർഭൻ, സുകേതു,
ബൃഹക്ഷത്രൻ, ഹസ്തിനി, ഹസ്തി, അജമീഠൻ, ഋക്ഷ്വൻ, സംവരണൻ, കുരു. കുരു മുതൽ കുരുവംശം. കുരുവിന് ശേഷം ജഹ്നു, സരഥൻ, വിഡൂരഥൻ, സാർവഭൗമൻ, ജയസേനൻ, രവ്യയൻ, ഭാവുകൻ, ചക്രോധൻ, ദേവാതിഥി, ഋക്ഷൻ, ഭീമൻ, പ്രദീപൻ, ശന്തനു. ശന്തനു ശേഷമുള്ളത് എല്ലാവർക്കും അറിയാം. ഇതാണ് ചന്ദ്രവംശത്തിൻ്റെ വംശാവലിയുടെ ഒരു സാമാന്യ രൂപം. അങ്ങനെ ത്രേതായുഗത്തിൽ സർവേശ്വരനായ ഭഗവാൻ നാരായണൻ്റെ പൂർണ്ണാവതാരമായ ക്ഷത്രിയവംശത്തിൽ ജനിച്ച ശ്രീരാമൻ്റെ കഥയാണ് ശ്രീ രാമായണം. ദ്വാപരയുഗത്തിൽ ഭഗവാൻ വൈശ്യനായി ദാനവംശത്തിൽ പിറന്നുവെങ്കിൽ ത്രേതായുഗത്തിൽ ക്ഷത്രിയനായി രാക്ഷസരെ വധിക്കുവാൻ വേണ്ടി ആ കഥയാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളത്തിൽ നമുക്ക് വിവരിച്ച് തന്നിരിക്കുന്നത്. സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാവിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാവിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദിരവതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാവതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്നവെങ്കിലെ പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖന്മോ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണിയിടുക നാരദമെന്നുടനാവുതൻ മേൽവാണി മാതാവേ വന്ന വിഗ്രഹേ വേദാത്മികേ നാണവന്യേ മുതാവിൻമേൽ നടനം ചെയ്യേണാങ്കാനനേ യഥാകാനനേ ദിഗംബരൻ വാരിജോത്ഭവ വാരിജോത്ഭവ മുഖവാരിജ വാസേ വാലേ വാരി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീപതാവരി തോന്നേണം കാലേ കാലേ വരാദക്ഷണം മേന്മേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നു ഒരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കേണം വിഷ്ണുജോത്ഭവസുനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നതബോധനൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനമണങ്ങുന്നേൻ നാന്മറനേരായ രാമായണം ജമയ്ക്കയാൽ നാന്മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തു വാത്മീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതന്മോരം തിരികെപ്പോഴും വന്ദിക്കും. രാമനാമത്തെ സദാകാലവും ജീവിച്ചേടും കാമനാഥനു വല്ലവൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമയേ വനസി പണിയിടുവാൻ വന്ദിക്കും. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാര്യജരാരാദി പ്രാണനാഥയും മമവാര്യ മകളായ ദേവിയും തുണയ്ക്കണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ വചനാരുണാംബുജലീനഭാവോ കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീനവാം സുസഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്ത് ചോദന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ ആധാരം ജനാജകൻ മൈനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരെ കാണായൊരു ദേവ ഭൂദേവ പ്രവരന്മാർ താദ്വരചാപാരികൾ താദൃശങ്കര വിഷ്ണു പ്രവരന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദദേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മവാദനൻ അജ്ഞാനിനാം ആദ്യനായുള്ളോ ഞാൻ ദേവതം മിതമായി മുമ്പുള്ളത് ഈ രാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. വേദവേദാംഗ വേദാന്തി വിദ്യകളെല്ലാം ചെയ്ത് തെളിഞ്ഞു വന്നാവോളം തുണയ്ക്കണം
സുരസംഹതിപതി തനു സ്വാഹാവതി വരതൻ പിതൃപതി നിരതി ജലപതി തരസാസദാഗതി തദയം നിരുപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനേൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാതിനപതി കേടാനാം പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടി എന്നനുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാനനിശം വന്ദിക്കുന്നേൻ അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേശ്വരന്മൾ ഗുരുനാഥൻ അനേകാം ദേവാദികളോടും ഉൾക്കുരുങ്ങൾ വാൽഗരാമരാമാചാര്യനം മുഖ്യന്മാരായ ഗുരുതന്മാർ മറ്റുള്ളവരും ശ്രീരാമായണം പുരാവിരിഞ്ച വിരചിത നൂറു കോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നമ്മാവുനെ പ്രവരനായി വന്നത് കണ്ടുതാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം ഇനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാവാണി ഉപദേശിച്ചു രാമായണം വാണിയും വാത്മീകിതെന്നാവിന്മേൽ വാണിയിടിനാൽ വാണിയുടെ ഔവണ്ണമെന്നാവിന്മേലെ വഞ്ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താ പതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് അധികാരിയല്ലെന്നതോർത്തു ചെയ്ത ഗർവം ക്ഷമിച്ചിടു കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മറ്റജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജത്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവെൻ ചൊല്ലിയിടുവൻ അത്രയും ചുരുക്കി ഞാൻ രാമമഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോ കഥ കേൾക്കുന്ന ഇൽവതരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. താത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതു മൂലം ദുഗ്ധാധിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്രയിലും നാരായണൻ താത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ താത്രീന്ദ്രവീരൻ ദശരഥനായി രാത്രിചാരികളായ രാവണാരികൾ തന്നെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാവതി ശ്രീപാദം വന്ദിക്കും. ഉമാമഹേശ്വര സംവാദം. കൈലാസാചരേ സൂര്യകോളിജോപിരേ വിമലാലയേ രത്നവീരേ സംവിഷ്ടം ധ്യാനനിഷ്ടം പാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജവത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോൾ സംഗേ വാടുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവാശങ്കരാചരണാഗതജനപ്രിയ സർവദേവേശാരുണ്യാപ്തേ അത്യന്തം രഹസ്യമം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പു. ആകയാൽ ഞാനുണ്ടൊന്നു നിൻ തിരുവടി തന്നോടാകാംക്ഷരവശരേസാചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വവേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദിഭക്തി ലക്ഷണം സംഖ്യയോഗ വേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിൻ തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷം അകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൊണ്ട് ചെയ്ത ശിഖർപ്പതേ ശ്രീരാമദേവൻ തന്നെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കരുണ്യാമ്പുതീകനിഞ്ഞരുളിച്ചേരീടണമാരും നിൻ തിരുവടിയൊഴിഞ്ഞില്ല അതു ചൊൽവാൻ. ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൽ ജഗദാദ്യൻ ഈശ്വരൻ മതാസമ്പൂർണ്ണരു ചെയ തു തന്നെ വല്ലവേഗിരി കന്യേ പാർവതീ ഭദ്രേ നിന്നോളം ആർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരാകാംക്ഷയുണ്ടായി വന്നു മഹാവാക്യം മുന്നം എന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാദേ. അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥ വരികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തിയതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു താരമായുള്ള തത്വം നുല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രതിതൻ കാരണേകൻ പരൻ
പുരുഷോത്തമൻ ദേവൻ അനന്ത ആദിനാഥൻ ഗുരുകാരുണ്യമൂർത്തിപരമൻ പരബ്രഹ്മം ജഗദുത്ഭവ സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വൈനാദ്യനാഥൻ അവ്യേന ആത്മാരാമൻ തത്വാത്മാദ ചിന്മയൻ സകാത്മകനീശൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനതം മായാതമ സമ്പ്രദമാകമൂലം സീതാരാഘവ സൂനുസംവാദം മോക്ഷസാധനം ചൊൽവെന്നതേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പന്തികണ്ഠനെ കൊന്ന ദേവി വനജനം വാനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു തത്താമാത്രാത്മാസകലേശനവ്യയനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വശിഷ്ടാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യതേജസാജഗച്ഛാവ്യമാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചും നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനെ തൻ മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാം മാറുഭക്തിയാ വന്ദിച്ചു നിൽക്കും ഭക്തനാം ജഗൽ പ്രാണനന്ദനന്ദന തൃക്കൺപാത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരരൂപീ ഹനുമാനെ നീ കണ്ടായല്ലേ നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തിനാഥേ തന്നെ സ്വന്തം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിന്വൻ പാത്രമത്രേ നിർമ്മവൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ തന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനുദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമരളോ ശ്രീരാമദേവനേവം അരുളി ചെയ്ത നേരം ആരു തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാരുടും അവിടത്തിൻ നായകക്കല്ലേ ശ്രീരാമവാദഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകമത്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി മുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവദാക്ഷിണം നിത്യം സർവദാ സർവാധാരം സർവദേവതാവയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നോട് തത്വവിനെ ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂല പ്രകൃതിയായതിലോ എന്നുടെ മതിയായ പരമാത്മാവ് തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികൾ എന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷവോജികളെ വധിപ്പാനായി കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ഹൃദയായെടുത്തൃദൃഷ്ടയാം താടക പദ്ധതി മധ്യേ കുന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ബുക്കയാഗരക്ഷയും ചെയ്ത് സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥിത രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമഭക്തിയായ ഒരു അഹല്യാശാവം തീർത്ത് പാദവങ്കരം ദുർദവളെ അനുഗ്രഹിച്ച ആദരപൂർവം മിഥിലാപുരപദം ബുക്ക് മുപ്പുവൈരിയുടെ ചാവും മുറിച്ചുടൻ മൽപ്പാണി ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൾബുക്ക് തടുത്തോരു വർഗവരാമൻ തന്റെ പോടക്കി വൻപോടയോധ്യയും ബുക്ക് ദ്വാദശ സംവത്സരം ഇരുന്നു സുഖത്തോടെ താതനം അഭിഷേകത്തിനാരംഭിച്ചാൽ അത് മാതാവു കൈകേയും മുടക്കിയതു മൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്ക് വൃത്താന്ത
ആനന്ദം കേട്ട ദേശം ചിത്തജോഗത്തോടു ക്രിയാദികൾ ചെയ്ത് ഭക്തനാം ഭരതനെ ചുരാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്തു വിരാതനെ കണ്ടിച്ചു കുമ്പോത്ഭവനാം അഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാം മുനിമാരോട് സത്യം ചെയ്ത് ദണ്ഡമന്യെ രക്ഷോ വംശത്തെയൊടുക്കുവാൻ ബുക്കിത് വഞ്ചപടിതത്ര വാണീടും കാലം പുഷ്കര ചരപരവശയായി വന്നാണല്ലോ രക്ഷോ നായകനുടെ തോതരി ശൂർഭണക ലക്ഷ്മണൻ അവനോട് നാശികാച്ഛേദം ചെയ്ത് ഉന്നത നായകൻ ഗോപിച്ച് യുദ്ധത്തിനായി വന്നിത് പതിനാല് സഹസ്രം പടയോടും കൊന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് തന്നെ പിന്നെ ശൂർഭണക പോയി രാവണനോട് ചൊന്നാൾ മായാ പൊന്മാനായി വന്നോരു മാരീരൻ തന്നെ സായകം പ്രയോഗിച്ച് സദ്ഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ട് രാവണൻ പോയ ശേഷം മായാ മനുഷ്യനു മോക്ഷം നൽകി രാക്ഷസ വേഷം കൊണ്ട കവന്തൻ തന്നെ കൊന്ന് മോക്ഷവും കൊടുത്തു പോയി ശബര തന്നെ കണ്ട് മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പൊക്കിയത് പമ്പാതീരം തത്ര കണ്ടു നിന്നെ പിന്നെ നിന്നോടുകൂടി മിത്രനന്ദനായ ഗ്രീവൻ തന്നെ കണ്ട് മിത്രമായിരിക്കൂതെന്നന്യോന്യം സഖ്യം ചെയ്തു പുത്രാരൂദ്രനായ വാലിയെ വധം ചെയ്ത് സീതാന്വേഷണം ചെയ്ത് ദക്ഷിണചിരതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ധ്രുവം ദേശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നോർ എന്നെ പിന്നെ പാവനി എന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പഗംഗരിയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയം രാജ്യത്തിന്റെ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ രാജ്ഞനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തന്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗത വിരാമൻ അവ്യനേകൻ ആനന്ദാത്മകനാത്മാരാമനദ്വയൻപരൻ നിഷ്കളൻ വിദ്വൽഭൃംഗാരാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാതേജോമേനായി നിറഞ്ഞോർ നിർവൃതൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും നിർമ്മലൻ പരിണാമഹീനൻ ആനന്ദാദീന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാഥനേനോടിങ്ങനെ സീതാദേവി കഞ്ചരോചനതത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനര് അവനോടരു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചയിൽ കാണുന്നത് ജീവാത്മാവർഗിരോ തേജോ രൂപിണിയാകും എന്നിടമായ രംഗ വ്യാജമന്യെ നിഴലിക്കുന്നു കവിവര ഓരോരോ ജലാശയെ കേവലം ആകാശം നേരെ നീ കൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാരുള്ള ഒരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു തത്വത്തെ എറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ ഇപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടും ഇല്ല സംശയമേതും മൽഭക്തിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം ഹൃദയം രഹസ്യമിതുർന്നാളും തൽ ഭക്തിഹീനന്മാരായി വരുവീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതോ പരമം ഉപദേശമില്ലിതിൻ മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടൊഴിത രാമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാക്ഷാത് ശ്രീരാമപ്രോക്തം വായുപുത്രനായി കൊണ്ടു മോക്ഷതം പാപകരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്തസാരദം ഗൃഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ട നാരദം പഠിച്ചിടുന്നു മുക്തനായി വരും ഒരു സംശയമില്ല നാദേ ബ്രഹ്മഹത്യാദിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും അർജിച്ചുള്ളവ എന്നാകിലും ഒക്കവേ നശിച്ചു പോവെന്നൊരു ചെയ്തു രാമൻ മർക്കട പ്രവരനോടെന്നത് സത്യമല്ലോ ജാതി നിന്ദിതൻ
പരസ്ത്രീധനകാരിമാവി മാതൃഗാതകൻ പിതൃഗാതകൻ ബ്രഹ്മകാന്ത യോഗി വൃന്ദാവകാരി സുവർണസ്തേ ദുഷ്ടൻ ലോകനിന്ദിതൻ ഏറ്റം എങ്കിലോ അവൻ ഭക്തിയാരാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരും. അത്രയല്ല, യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടും, ഇല്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് കേട്ടു നിങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തത്. ദേവി മംഗലാത്മാവേ മോഹത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വര പന്നകവിഭൂഷണ, ഞാൻ അനുഗ്രഹീതയായി തന്നെയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു. സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായത്, മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ദ്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ നിർണയം. അതുമൂലം ഒന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരു ചെയ്തത് ഏതുമേ മതിയല്ല സാക്ഷാ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്ക് വിധിയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാ. കിരണന്മാർക്ക് നിത്യദൗക്യവും ഉണ്ടായി വരാ. കിന്ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ച് അരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ ബ്രൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. വേദാവ് ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തു രാമായണം വാത്മീകി പുനരിരുപത്തുനാലായിരമായി നന്മുഖൻ നിയോഗത്താൽ മനുഷ്യ മുക്തിയർത്ഥമായി ചമച്ചാൻ അതിലിതുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചേടിനാനേവംപുര അധ്യാത്മരാമായണമെന്ന വേദിനിതം അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം. ഭക്തി വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യമിതെങ്കിലോ കേട്ടാലും നീ. ശിവൻ പാർവതിക്ക് കഥയെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. പങ്കികന്ധരമുഖരാക്ഷസ വീരന്മാരാ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സരസാസനലോകം പ്രാപിപ്പി. പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം ദാതാവിനോട് അറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടി വരുന്ന വേദനം ചെയ്യുക. എന്നീ മറ്റൊരു വഴിയില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോട് ആരൂഢഗേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു. ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടാൻ വഴി പോലെ അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കാൻ പോടുകാണായി വന്നു. പത്മലോചനായ പത്മനാഭനമോദ മുക്തന്മാരായുള്ളവർക്ക് സിദ്ധയോഗികളാലും ദുർദർശമായ ഭവദ്രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിത സുന്ദര ആനനപൂർണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിരാ മനോഹര മന്ദിര വക്ഷസ്ഥലം വന്ധ്യമാനന്ദോദയം വത്സരാഞ്ജല വത്സം പാദപങ്കജഭക്ത വത്സരം സമസ്ത ലോകോത്സവം സസേവിധം മേരു സന്നിപകിരീടോദ്യുണ്ടലമുക്താഹാരകേയൂരാംഗത കടകടി സൂത്രവലയാങ്കുലീയകാദ്യഗ്ര വിഭൂഷണാകലതകളെ വരം കമലാമനോഹരം കരുണാകരം കണ്ടുരമാനന്ദം കൊണ്ട് സരസീരുപവൻ മധുര സ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷഗാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ മതിന്നരുതാതാംബുജം നിത്യവും നമോസ്തുതേ. സകലകൽപ്പതേ നിത്യനിന്മലമൂർത്തേ നിത്യവും നമോസ്തുതേ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതോദ്വയമേകം നിത്യവും നമോസ്തുതേ. കരുണാചലനിധേ
വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും നിശുനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപൂതന യജ്ഞാതി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ ആവതല്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ് മന്ദികേരനായി വന്നിതെനിക്ക് ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധിയാദരിക്കപ്പെട്ടോ ഒരു നിൻപാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചെയ്ത് സദാകാലം ഭക്തവത്സലാപൂറ്റി. സംസാരമയപരിതപ്തമാനസന്മാരാം പുംസാം ത്വൽഭക്തിയൊഴിഞ്ഞില്ലപേഷമേതം മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതദേവരിക വളരുന്നു മരണകാലീതവതരുണാരുണ സമചരണ ചരണ സരസിജ സ്മരണയുണ്ടാവാനായി തരിക വരം നാദ കരുണാകരാവൂറ്റി ശരണം ദേവാരമാരമണപരാവരേ. പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ പരമപരമാത്മം പരബ്രഹ്മാഖ്യാജയ പരചിന്മയ പരാവരമാചാജയ വരനാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാരണൻ ഇത് സ്തുതി ഏതൊരു നേരം മധുരതരം അതി വിശദസ്മിതപൂർവം മരുളി ചേതുനാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെ കാണുവാൻ ഇവിടേക്ക് ഉളറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുകെന്ന് അത് കേട്ട് സരസീരുഹഭവൻ ഈ വണ്ണ ഉണർത്തിച്ചു. നിൻ തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ട് എന്തൊരു വസ്തുലോകത്തിങ്കലുള്ളത് പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്ന് ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരിക്കാലം നാഥ പൗരസ്ത്യതനെ നാം രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചത് മിക്കതും ജഗൽപ്പതേ. മദ്ദത്ത വരപരതർപ്പിതനായിട്ട് അതിനിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം അയ്യോ ലോകവാരന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരെ കെട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തിടി നാന്തശാനനൻ യാഗാദി കർമ്മങ്ങളും മുടക്കിയത്രയല്ല യോഗീന്ദ്രന്മാരാം ഒരു വാരെയും ഭക്ഷിക്കുന്നു. ധർമ്മഭക്തികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞതും ഒളിഞ്ഞു മര്യാദയും മർത്യനാരൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നത് മുന്നേ കൽപ്പിതം ജഗൽപദേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിന് ഭക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിതേ സന്തതം നമസ്കാരം അതിനു അതിരുവോ ചെന്തളിരടിയണവന്തിക്കായി വരേണമേ. പത്മസംഭവനിദ്ധമുണർത്തി ചതുനേരം പത്മലോചനൻ ചിരിച്ച് അരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചെറുകാലം പുത്രലാവാത്തം പുരാകശിവ പ്രജാപതി ദത്തമായി വരം സുപ്രസന്നേനമയാദ്വജസ്വത്വംഗത്വമുദ്യോഗമദ്യൈവമേ. കശുവൻ ദശരഥനാംനാ രാജന്യേന്ദ്രനായി കശവീതലേ തിഷ്ട്യത്യധുനാ വിധാതാവേ തസ്യ വല്ലവയാകും അതിഥി കൗസല്യയും തസ്യാത്മജനായി വന്നു ഞാഞ്ചരിച്ചിടും. മത്സഹോദരന്മാരായി മൂന്ന് പേരുണ്ടായി വരും ചിസ്വരൂപിണി മമശക്തിയാം വിശ്വേശ്വരി യോഗമായാ ദേവിയും ജനകാലേ വന്ന് ഗീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായുണ്ടായി വരും ആതിഥേയന്മാർക്ക് വിവീരായി പിറക്കണം മേദിനി ദേവിക്കതിവാരം കൊണ്ടുണ്ടായ ഒരു വേദതിർപ്പാനാൽ എന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയുമയച്ചു പറഞ്ഞപ്പോൾ വേദാവ് നമസ്കരിച്ചിടി ഞാൻ ഭക്തിയോടെ ആതിഥേയന്മാരെല്ലാം ആതിഥേയെന്നു നേരം ആദിനായകൻ മറഞ്ഞിടിനോ രാജ നോക്കി ഖേദവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണ് നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോട് അരുളി ചെയ്താനേവം ദാനവാരാധികരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്ന് അവതരിച്ചീഴും. വാസരാധീശാന്വേ സാധനം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളുവാനായി ദാസവാവേന ഭൂമി മണ്ഡലേ പിറക്കണം.
മാനിയാം ദശാനനഭൃത്യന്മാരാകും യാതുദാനവീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ ഗാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വകീടാതെ സുത്രാമാദികളോട് പത്മസംഭവൻ നിജപത്രുശാസ്ത്രമരു ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്ക് തത്വരം ധരിത്രിയും അസ്തസന്ധാമതിസ്വസ്ഥയായി മരുവിനാൾ തൽക്കാലേ ഹരി പ്രമുഖന്മാരാം വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികൾ ആയാരല്ലോ.